ചിലക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റ് ആണ്. അപ്പോൾ എന്താണ് ആ ക്രാഫ്റ്റ് എന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് കാണാൻ മുമ്പേ നിങ്ങൾ എൻ്റെ ചാനലിലോട് സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയർ ഒക്കെ ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേർക്കപ്പെട്ട സ്ഥാനം കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക. കൂടെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ബെല്ലൈക്കോണിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ നമ്മളെന്താ ക്രാഫ്റ്റ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു ലവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത ഒരു കാർഡ് ബോർഡാണ്. അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ രണ്ട് ചെറിയ കാർഡ് ബോർഡിൽ നമ്മൾ സ്വാൻ്റെ ഒരു പിക്ചർ വരച്ചെടുത്തിട്ടുണ്ട്, അത് നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണ്. അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റമാണ്. ഇത് ഫാൻസി ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് ഈ രണ്ട് സ്വാൻ്റെ പിക്ചേഴ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ രണ്ട് സ്വാനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് വൈറ്റ് കളർ പെയിൻറ്റോ അല്ലെങ്കിൽ വൈറ്റ് കളർ എ ഫോർ സൈസ് പേപ്പറോ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ രണ്ട് സ്വാനും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ഈ നേരത്തെ കട്ട് ചെയ്ത ലവ് ഷേപ്പ് കാർഡ് ബോർഡിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മുടെ ഡെക്കറേറ്റീവ് ഐറ്റം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കാർഡ് ബോർഡിൽ നമ്മൾ ഡെക്കറേറ്റീവ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. അടുത്തായിട്ട് നമ്മുടെ രണ്ട് സ്വാനും നമ്മുടെ ഈ ഡെക്കറേറ്റീവ് ഐറ്റൻ്റെ മുകളിലായിട്ട് ഒട്ടിക്കാനായിട്ട് നമ്മൾ രണ്ട് വേസ്റ്റ് കാർഡ് ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ സ്വാൻ ആ ലവിൻ്റെ മുകളിൽ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്വാന് നമ്മുടെ കാർഡ് ബോർഡിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ലവ് ഷേപ്പിൻ്റെ താഴെയായിട്ട് ഇതുപോലത്തെ മൂന്ന് ചെറിയൊരു ഡെക്കറേറ്റീവ് ഐറ്റം ഒന്ന് തൂക്കിയിട്ട് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു വൂളിൻ്റെ ഒരു ത്രെഡാണ്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ആവശ്യമുള്ള നീളത്തിൽ നമ്മൾ വൂളിൻ്റെ ത്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമ്മുടെ ഈ ലവ് ഷേപ്പ് നേരെ തുറന്നിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു കാർഡ് ബോർഡിൻ്റെ പീസ് അതിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
അടുത്തായിട്ട് നമ്മുടെ ലവ് ഷേപ്പിലേക്ക് നമ്മൾ ത്രെഡ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു രൂപത്തിൽ നമ്മൾ നമ്മുടെ കാർഡ്ബോർഡിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മുടെ സാധനം രണ്ട് കണ്ണുകൾ വരച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കണ്ണൊക്കെ വരച്ചു കൊടുത്തു. ഇപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കിത് വാളിലൊന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത വൂളിൻ്റെ ചെറിയൊരു പീസ് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നിങ്ങളിവിടെ ഒന്ന് കണ്ടു നോക്ക്. ഇപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ വരാം. സ്നേഹ ഷെയർ സൈനിങ് ഔട്ട്.